കോതമംഗലം എംഎ എഞ്ചിനീയറിംഗ് കോളേജിൽ ചന്ദ്രയാൻ ദൗത്യത്തിൽ പങ്കെടുത്ത പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിച്ചു. വി എസ് എസ് സി ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ഉൾപ്പെടെയുള്ള 55 പേർ പങ്കെടുത്തു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ദൗത്യത്തിൽ കോതമംഗലം എംഎ എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ 55 പേരാണ് ഭാഗഭാക്കായത്. വിവിധ കാലഘട്ടങ്ങളിൽ പഠിച്ചിറങ്ങിയ ഇവരെല്ലാം കോളേജിന്റെ ആദരവ് ഏറ്റുവാങ്ങാനെത്തി. വി എസ് എസ് സി ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ഉൾപ്പെടെയുള്ളവരാണ് പങ്കെടുത്തത്. അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രയാൻ ദൗത്യത്തെയും അതിൽ പങ്കാളികളായവരെയും അദ്ദേഹം അനുമോദിച്ചു. നമ്മൾ ഈ സക്സസും ഫെയിലിയർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പെർസെപ്റ്റീവ് ആണ്. ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഇസ് ഇൻ യുവർ മൈൻഡ്, ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഇസ് റൈറ്റ്. നമ്മൾ എന്താണോ ഫെയിലിയർ എന്ന് പറയുന്നത് അത് ശരിക്കും ഫെയിലിയർ ആവണമെന്നില്ല. ദാറ്റ് ഈസ് ആക്ച്വലി എ പ്രീകേഴ്സർ ടു യുവർ അച്ചീവ്മെന്റ് ഇൻ ഫ്യൂച്ചർ. This is the greatest takeaway of Chandrayaan 3. Yeah, I remember when the Chandrayaan 2 did not make a soft landing successful. I remember the way the head of the ISRO reacted. He was very down, very crestfallen. I believe he was even crying. That is a normal thing, because a despondency with all the effort that you've taken, our despondency over Sangano namak eppadu undavumay. Pashe, that is why Chandrayaan 3 was possible. So Chandrayaan 3 inputs at the point of the Chandrayaan 2 will not be the images on them. അതിൽ നിന്ന് നമുക്ക് ശേഖരിക്കാൻ കഴിഞ്ഞത് അതിൽ നിന്ന് എക്സ്ട്രപ്പലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഇൻപുട്സ് ആണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ദിസ് ഇസ് എ ഗ്രേറ്റസ്റ്റ് ലെസൺ ഇൻ ലൈഫ് ഫോർ അസ്. ഒരു മൂളിലെത്തുക എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് മാത്രമല്ല, ഇറ്റ് ഇസ് എൻ അച്ചീവ്മെന്റ് ഫോർ ദ ഹ്യൂമൻ ഇന്റലക്ട്. ദിസ് ഇസ് ദ ഡ്രീം ദാറ്റ് വി ആർ നൗ ഹാവിംഗ്. ദിസ് ഇസ് ദ ഡ്രീം ഓഫ് 1.4 ബില്യൺ പീപ്പിൾ. മാത്യൂസ് മാർ അപ്രൈം എത്ര പൊഴിത്ത, ഡോക്ടർ ജെ ഐസക്, ഡോക്ടർ സി എൻ പൗലോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ ബോസ് മാത്യു ജോസ് സ്വാഗതവും ഡോക്ടർ ജിസ് പോൾ കൃതജ്ഞതയും പറഞ്ഞു. കെ സി വി ന്യൂസ്, കോതമംഗലം.